ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് നമുക്ക് നമ്മുടെ മന്തിയുടെ കൂടെയും കബ്സ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയും പിന്നെ നാലുമണി പലഹാരത്തിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ആദ്യം ഞാൻ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് തൊലി കളഞ്ഞാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് വേവിച്ച് തൊലി കളയാം. ഞാനിവിടെ അത് ചെത്തിയിട്ടാണ് കളഞ്ഞിട്ടുള്ളത് തൊലി. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് ഇത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് 2-3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഒരുപാട് കൂടാൻ പാടില്ല, വളരെ കുറച്ച് മതി. ഇതൊരു 4 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ടൊമാറ്റോ ചട്നിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു ജാറിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു ജാറിലേക്ക് തക്കാളി, വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഇത് അരയാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ വാട്ടറി ആയിട്ടാണ് ചട്നി വേണ്ടതെങ്കിൽ അത് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് അരക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രം ചൂടായിട്ട് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്നും കുക്കാണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒരു തിള വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എരിവിന് നമ്മൾ വറ്റൽമുളക് ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. ഒരു നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് കുറച്ചൊന്ന് വറ്റുമ്പോൾ നമുക്ക് വറ്റി തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ രുചികരമായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ ബൈ.